എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇൻസ്റ്റന്റ് നൂഡിൽസുകളെ പറ്റിയാണ്. നമ്മൾ പണ്ടത്തെക്കാളും കുറച്ചുകൂടെ ആരോഗ്യപരമായ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ മലയാളീസ് പൊതുവെ ഇപ്പോൾ പറയുന്ന ഒരു അത്ര നല്ലതല്ലാത്ത ഭക്ഷണം, ഒരു പൊട്ട ഭക്ഷണം എന്ന് പറയുന്നത് പൊറോട്ട ആയിരിക്കും. ഗോതമ്പ് പൊറോട്ട അല്ല മൈദ പൊറോട്ട, എന്തുണ്ടെങ്കിലും പറയും പൊറോട്ട കഴിക്കരുത് പൊറോട്ട കഴിക്കരുത് പറയും. പക്ഷെ അതിലും വിഷമടങ്ങിയ കെമിക്കലടങ്ങിയ ഒത്തിരി ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നൂഡിൽസ്, ഇൻസ്റ്റന്റ് നൂഡിൽസ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നൂഡിൽസ് നിങ്ങൾ കഴിക്കില്ല, വീട്ടിൽ ആരെയും കൊണ്ട് വാങ്ങിപ്പിക്കുകയില്ല, കൊടുക്കുകയില്ല. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഞാനിന്നിപ്പോൾ ഇവിടെ മാഗി നൂഡിൽസും ഈ പി നൂഡിൽസുമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ഭാഗം, രണ്ടിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ പുറത്ത് വരുന്ന കണ്ടൻസൊക്കെ എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാഗിയിലാണെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റിഫൈൻഡ് വീറ്റ് ഫ്ലോർ, അതായത് മൈദ ആണ്, മൈദ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ വന്നേക്കുന്നത് പാം ഓയിലാണ്. ഇത് ഇതിൻ്റെ അത് ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യം, പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞ് ഇങ്ങനെ വരും. അപ്പോൾ രണ്ടിലും മൈദ റിഫൈൻഡ് ഫ്ലോറ്, പിന്നെ വന്നിരിക്കുന്നത് പാം ഓയിലാണ്, പിന്നെ കുറേ കോഡാണ് എഴുതിയിരിക്കുന്നത്. INS 450, 452, 170 അതൊക്കെ ഈ മൊത്തം വിശദമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൽ സ്ഥലം തരില്ല. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് എന്താണെന്നാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. ഇപ്പം EP എത്താണ് INS 330, 39, 450, 452, 170, 412, 501, 500. ഇവിടെ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും സാധനം നമ്മൾ നിത്യം കഴിക്കുന്ന നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ടോ? ഇല്ല. ഹോട്ടൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നൂഡിൽസ്, അതായത് ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന നൂഡിൽസിൽ അവർ ചേർക്കാറുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ വീട്ടിൽ മേടിക്കുന്ന കേക്കാണ്, ബ്രെഡ്, ബിസ്ക്കറ്റ്, ഇതിൽ എന്തെങ്കിലും ഇത്ര സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. വളരെ കുറച്ച് എമൗണ്ട് ഉപയോഗിക്കാറുള്ളൂ. ഇതിപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 11 അഡിക്റ്റീവ്സ് പ്രിസർവേറ്റീവ്സ് ആയിട്ട് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവർ കോഡ് ഭാഷ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും വക വെക്കാറില്ല. നിങ്ങൾക്ക് ഈ സാധനം നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഡെയിലി ലൈഫിൽ വേണ്ട സാധനങ്ങളൊന്നുമല്ല ഇത്. കളറ് നഷ്ടപ്പെടാണ്ടിരിക്കാൻ, അതുപോലെ വെള്ളത്തിലിട്ട് വരുമ്പോൾ തിക്കായിട്ടിരിക്കാൻ, കട്ടി പിടിക്കാണ്ടിരിക്കാൻ, കുഴയാണ്ടിരിക്കാൻ, അങ്ങനെ കളറ്, അങ്ങനെ പല ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾക്ക് ഈ നൂഡിൽസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം രണ്ടിലും അജിനോമോട്ടോയുടെ കാര്യം പറയുന്നില്ല. ഇപ്പം നമ്മുടെ ധാരണയിൽ അജിനോമോട്ടോ ഇല്ല എന്നാണ്. പക്ഷേ EP INS 627, 631 കൊടുത്തേക്കുന്നതാണ് ഫ്ലേവർ എൻഹാൻസർ. അത് ഡൈസോഡിയം ഗുവാനിലേറ്റും ഡൈസോഡിയം ഇനോസിനേറ്റുമാണ്. അതായത് നമുക്ക് ഈ അജിനോമോട്ടോ, അതായത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത് ടേസ്റ്റ് ചെയ്യുന്ന ഉമാമി ടേസ്റ്റാണ്. ആ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന രണ്ട് പദാർത്ഥങ്ങളാണ് ഈ 627 631. അജിനോമോട്ടോ അല്ലെങ്കിൽ പോലും ആ ഒരു ഫംഗ്ഷനാണ് ഇത് രണ്ടിനും ഉള്ളത്, ആ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി. അപ്പം അതും അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള ഒന്നാണ്. ഒരു 12 വീക്ക് താഴെയുള്ള കുട്ടികൾക്ക് എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയൊക്കെ ബാധിക്കും. അതുപോലെ ആസ്മ ഉള്ളവർക്കൊന്നും തീരെ കഴിക്കാൻ പറ്റില്ല ഇതിൽ പല പദാർത്ഥങ്ങൾ. പിന്നെ പലതും കിഡ്നി സ്റ്റോണിന് കാരണമാവും, യൂറിക് ആസിഡ് പ്രശ്നമുള്ളവർക്ക് ഇഷ്യൂ ഉണ്ടാവും. അങ്ങനെ ആരോഗ്യപരമായി നോക്കുമ്പോൾ യാതൊരു ഗുണമുള്ള സാധനം ഇല്ലാത്തില്ല. അതിലുപരി നമുക്ക് വേണ്ടാത്ത ഒട്ടനവധി സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണോ വേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കാം. ഇനി മാഗിയിൽ വന്നാലും അതിനും INS 635 ഡൈസോഡിയം റൈബോ ന്യൂക്ലിയേറ്റഡ്, അതാണ് അതിലെ ഫ്ലേവർ എൻഹാൻസർ. അതായത് ആ നമ്മുടെ ഉമ്മാവി ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അതും അജിനോമോട്ടോ പോലെയുള്ള ഒരു സോൾട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിനകത്ത് നമുക്ക് വേണ്ടതൊന്നുമില്ല. കളറുണ്ട്, നമുക്ക് യാതൊരു ആവശ്യമുള്ള ഒന്നുമില്ല ഇതിൽ, ഒക്കെ വേണ്ടാത്ത സാധനങ്ങളും. പിന്നെ ഇത് കൂടുതൽ ഉപയോഗിക്കുന്ന മൈദ നമുക്ക് വേണ്ട, പാമ്പോല് നമുക്ക് വേണ്ട. പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കണ കുറേ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസ്. പൊതുവേ ഫ്രഷ് വെജിറ്റബിൾസ് പകരം നമ്മൾ ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഒത്തിരി അതിന് ന്യൂട്രിയൻസ് നഷ്ടപ്പെടും, വൈറ്റമിൻസും മിനറൽസും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ നമുക്ക് ആവശ്യം വരുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ട വെറുതെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് വേണ്ടാത്ത ഒത്തിരി സാധനങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. അപ്പം മൈദയും പാമോയിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, പിന്നെ കുറേ കോഡ് ഭാഷ,
അതിലൊന്നുപോലും നമുക്ക് വേണ്ട. ഇനി ഇതിൻ്റെ ന്യൂട്രീഷൻ ഇൻഫോർമേഷനിലോട്ട് വരുവാണെങ്കിൽ ഫാറ്റ്, ഈ പി ന്യൂഡിൽസിൻ്റെ ഫാറ്റ് എന്ന് പറയുന്നത് 20 ആണ്. അത് നമുക്ക് ഒരു ദിവസം ഒരു 2000 കാലറി കഴിക്കുന്ന ഒരാൾക്ക് ഒരു 40 ഗ്രാം ഫാറ്റിൻ്റെ ഒക്കെ ആവശ്യം വരുന്നുള്ളൂ. 40-നും ഒരു 70-നൊക്കെ ഇടയ്ക്ക് നിൽക്കണം. അപ്പോൾ അതിന് പകുതി 20 എന്ന് പറയുമ്പോൾ അത്രയും ഇതിൽ വരുന്നുണ്ട്. അതിൽ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്ക് ഹാർട്ട് ഡിസീസും കൊളസ്ട്രോളും അങ്ങനെ ഒന്നും വരാതിരിക്കണമെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് എപ്പോഴും 10 ഗ്രാമിന് താഴെയായിരിക്കണം നമ്മുടെ ആഹാരത്തിൽ. ഇതിപ്പോൾ ഇ പിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 10 ഗ്രാം ഇതാ ഈ ഒരു പാക്കറ്റിൽ നിന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ഡെയിലി ഫുൾ വരുന്ന സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ആകെ മൊത്തം ഒറ്റ പാക്കറ്റിൽ നിന്ന് വരുന്നുണ്ട്. അതിപ്പോൾ മാഗിയിലാണെങ്കിലും എറൗണ്ട് 7 വരുന്നുണ്ട്. അപ്പോൾ 2-ൻ്റെ ഈ ഫാറ്റ് നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ഒട്ടും ആവശ്യമില്ല. അത് കൊള്ളില്ലാത്ത ഫാറ്റാണ് പാം ഓയിൽ എന്നുള്ളത്, നല്ല ഫാറ്റും അല്ല. അപ്പോൾ അത് നിങ്ങൾ എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വരേണ്ട സോഡിയം, നമുക്കൊരു ദിവസം 2300 mg സോഡിയം മതി. ഇപ്പം ഇതിൽ നോക്കുവാണെങ്കിൽ 1232 mg സോഡിയം വരുന്നുണ്ട്. അതൊരു ദിവസത്തിൻ്റെ പകുതി എമൗണ്ട് സോഡിയം ഇതിൽ നിന്ന് വരുന്നുണ്ട് ഒറ്റ പാക്കറ്റിൽ നിന്ന്. അപ്പം നോക്കിക്കേ, നമുക്ക് ആവശ്യമില്ലാത്ത എന്തൊരു സാധനങ്ങളാണ് അത് വേണ്ടത്. കുറച്ച് വേണ്ട സാധനങ്ങളൊക്കെ കൂടുതലാണ്. അതുപോലെ ഗുണം നോക്കിയിട്ടുണ്ടെങ്കിൽ കാലറി പ്രോട്ടീനൊക്കെ എഴുതിയിട്ടുണ്ട്, 8 ഉണ്ട് 9 ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇ പിയിൽ സോഡിയത്തിൻ്റെ കണ്ടൻ്റൊന്നും എഴുതിയിട്ടില്ല കേട്ടോ, ഫൈബറിൻ്റെ കണ്ടൻ്റൊന്നും. അത് നിർബന്ധമല്ല, എന്നിരുന്നാപ്പോഴും നമുക്ക് നോക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അത് എഴുതിയിട്ടില്ല. അപ്പം മൊത്തത്തിൽ നോക്കിക്ക് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ, ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ മാത്രമാണ്. കുറേ പ്രിസർവേറ്റീവ്സും അഡിറ്റീവ്സും അതുപോലെ നമുക്ക് ഭാവിയിലോട്ട് ഒത്തിരി അസുഖങ്ങൾ വരുന്ന കുറേ സാധനങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് വേണോ വേണ്ടയോ എന്ന്. എന്താണെങ്കിലും ഇത്തരം കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആരും പോയി മേടിക്കത്തില്ല. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ലേഡീസിന് ഒട്ടും കഴിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഇത് രണ്ടും. ഇപ്പം ഞാനൊരു പുതിയ യൂട്യൂബറാണ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനലടിച്ച് പോകുന്നെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മേടിക്കാണ്ടിരിക്കുക. കാര്യം പറഞ്ഞാൽ ബാച്ചിലേഴ്സിനും ഹോസ്റ്റലേഴ്സിനും ഒക്കെ ഒത്തിരി എളുപ്പമാണ്. ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് അധികം കുക്ക് ചെയ്യേണ്ട എളുപ്പത്തിൽ പണി നടക്കും. പക്ഷെ നിങ്ങളത് കഴിക്കുന്നതിനപ്പുറം നമ്മൾ ഈ 12 രൂപ കൊടുക്കുന്നതിന് വർത്താണോ അല്ലെ 24 എത്രയാണോ ആ കൊടുക്കുന്ന രൂപയ്ക്ക് മുതലാവുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പം നമുക്ക് ഒരു 70 ഗ്രാമിൻ്റെ പാക്കറ്റ് ചിലപ്പം സഫീഷ്യൻ്റ് ആയിരിക്കില്ല. അപ്പം നമ്മൾ 2 പാക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റിൻ്റെയും സോഡിയത്തിൻ്റെയും കണ്ടൻ്റൊക്കെ എവിടെ ചെന്ന് നിൽക്കുന്ന ചിന്തിച്ചോ. അതുപോലെ ഈ പ്രിസർവേറ്റീവ്സും മൈദയും പാമരും ഇന്നും നമുക്ക് വേണ്ട. പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ന്യൂഡിൽസ് ഇട്ടാൽ പക്ഷേ അതിൻ്റെ അകത്തുള്ള ആ ടേസ്റ്റ് മേക്കർ ആ പാക്കറ്റ് വരുന്ന ആ പൗഡർ മാറ്റിയാൽ കുഴപ്പമില്ലെന്ന്. പക്ഷെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ അറിയാം ആ ടേസ്റ്റ് മേക്കറിന് മാത്രമല്ല ഈ ന്യൂഡിൽസിൻ്റെ അതിന് പോലും ഒത്തിരി പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അതിൽ വീറ്റ് ഫ്ലോറും അല്ലാണ് മൈദ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം റിഫൈൻഡ് വീറ്റ് ഫ്ലോറാണ്. അപ്പം മൈദയും പാം ഓയിലും പിന്നെ കുറേ പ്രിസർവേറ്റീവ്സാണ് അതിലാണെങ്കിൽ പോലും ഉള്ളത്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ കയറ്റാണ്ടിരിക്കുക, അതിനാണ് ഏറ്റവും നല്ലത്. നമ്മൾ വൺസ് മേടിച്ചു കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് മേക്കേഴ്സ് നമുക്ക് പിന്നെ പിന്നെ കഴിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മേടിച്ചു പോകും, പിള്ളേരൊക്കെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വീട്ടിൽ കയറ്റാണ്ടിരിക്കുക. വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ പുറത്തു പോകുമ്പോൾ അവരുടെ അടുത്ത് ഹോട്ടലിൽ പോകുമ്പോൾ പറയുക അജിനോമോട്ടോ ഇടാണ്ട് ഒരു ന്യൂഡിൽസ് തരാൻ, അത് കഴിക്കുക. അല്ലാതെ നമ്മൾ വീട്ടിൽ മേടിച്ച് അല്ല വീട്ടിൽ തന്നെ നമുക്ക് അങ്ങനത്തെ പാക്കറ്റ് കിട്ടുമല്ലോ ഉണ്ടാക്കുന്നത്, അതാണെങ്കിൽ മേടിച്ചിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കാം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ സാധനം മേടിക്കരുത്. അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോസൊന്നും നല്ലപോലെ ഷെയർ ചെയ്യാനൊന്നും ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയാറില്ല. പക്ഷേ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇത്ര ഡീറ്റെയിൽഡായിട്ട് ഇതിനെപ്പറ്റി ഒരു കാര്യം ഞാൻ പറഞ്ഞതെന്ന് ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്നവർക്കും നിങ്ങൾ ആരെയൊക്കെ കെയർ ചെയ്യുന്ന കൺസേൺ ചെയ്യുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എനിക്ക് ലൈക്ക് ആണോ സബ്സ്ക്രൈബ് ചെയ്യണോ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ വീഡിയോ കാണുക. നിങ്ങൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കുക, നിങ്ങളിത് ഉപേക്ഷിക്കുക. അത് നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം താങ്ക് യു.